സ്വർണ്ണഗിൽസിന്റെ ഈ വള ഗൗരിക്ക് നന്നായി ചേരും. ശരീന, ഈ വള കുട്ടിക്ക് നന്നായിട്ട് ചേരൂട്ടാ. എന്നാ ഇത് മതി. പെണ്ണുങ്ങളുടെ കയ്യത്തൊട്ട് സൂക്ഷിക്കാതെ വളയിട്ട് കൊടുക്കാൻ നിനക്കറിയില്ലല്ലടാ. നീ എന്തിനാടി നിനക്ക് നിന്ന് കൊടുത്തു? നാല് വിള സ്വന്തമായിട്ടാ നിനക്കറിയില്ലേ? ഗൗരി, ഗൗരി, ഐ അപ്പൊ വൺവേ ട്രാഫിക്കിന് ഞാനൊന്ന് തൊട്ടുന്ന് കയറി തനിക്ക് എന്തോട്ടൊരു നഷ്ടം. തൊട്ടാല കൈ മാങ്ങ പൊളുന്നവരെ ഞാൻ പുളിക്കളെ. ഇപ്പൊ ഉള്ള സുഖം ഏതാ പെൺകുട്ടി? ഗൗരി. ഗൗരിയോ? നിങ്ങൾ സ്നേഹിക്കുന്ന പെണ്ണാണോ? അവരുടെ പെരുമാറ്റം കണ്ടിട്ട് അങ്ങനെ തോന്നിയില്ലല്ലോ. ചില സമയത്ത് അവളുടെ പെരുമാറ്റം അങ്ങനെയാ. ചിലപ്പോഴേ ഉള്ളൂ. അവളവിടെ കണ്ടില്ലല്ലോ. അവളിപ്പോ വരും സർ. ഭായി എവിടെ പോയി? പഞ്ചായത്ത് ഇറക്കുന്ന പാർട്ടിയാ, പുറത്തൊരു ഹോട്ടലിൽ വെച്ച. ഒരു മാസത്തേക്കായിരുന്നു ലൈസൻസ്, അത് ഒരു മാസത്തേക്ക് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ബിസിനസ് ഇവിടെ പച്ച പിടിച്ചെന്ന് അർത്ഥം. തിരക്കിടില്ല സർ. അവൾ അവിടെ എന്തെടുക്കുവാടോ? ഡ്രസ് ചേഞ്ച് ചെയ്യായിരിക്കും. നേക്കഡ് ഡാൻസ് ചെയ്യാൻ എന്തിനാണോ ഡ്രസ് ചേഞ്ച്? അത് ശരിയാ, ശരിയാ. അതിന്റെ ആവശ്യം എന്താ? ഡോക്ടർ സാറേ, ചുമ്മാ തിന്നോണ്ടിരിക്കാതെ അല്പം ഒഴിച്ച് കഴിക്കാം. കഴിക്കാം, കഴിക്കുന്ന. എത്ര നേരമായിരുന്നു. എന്താ ലോബോ? എടാ ലോബോ, ഒന്ന് വേഗം വരാൻ പറയടാവോ. അകത്തിരിക്കുന്ന സാർമാരുടെ മുമ്പിൽ നേക്കഡ് ഡാൻസ് ആടണോ? എന്നെക്കൊണ്ടാവില്ല സാർ. എന്നാലും അത് തുറന്നു പറഞ്ഞൂടെ. ജെയിംസ് സാർ ചീത്ത പറയും. ചീത്ത പറഞ്ഞാ തിരിച്ചു പറയണം. വായിൽ നാവില്ല നിനക്ക്. എന്താണ് അത്ര താമസം? വിളിച്ചാ കേട്ടില്ലേ? തുറന്നു പറയടോ, അവര് പറഞ്ഞു പോലെ അഴിഞ്ഞാടാൻ സാധിക്കില്ല. തനിക്കെന്താ അതിൽ കാര്യം? നീ പോടാ അവിടെ. നിങ്ങൾക്ക് തരുന്ന ശമ്പളത്തിന് തുണിയില്ലാതെ ആടണമെന്ന് ഭായി പറഞ്ഞോ? നീ അങ്ങനെ പറഞ്ഞാലും ചെയ്യരുത്. ഇവനൊക്കെ അത്രയ്ക്ക് മുത്തങ്ങി വല്ല മുള്ളുമുറിക്കലും പോയി കയറട്ടെ. എരന്ന് തിന്നാൻ വേണ്ടി ജനിച്ച കുറെ നാറികളുണ്ട്, അവനെയൊക്കെ താങ്ങാൻ കുറെ പരമനാറികൾ. പ്രവൃത്തി വ്യഭിചാരം, വാക്കിലും പെരുമാറ്റത്തിലും പാതിവൃത്യം. നിന്നെ ആദ്യം കണ്ട അന്ന് ഞാൻ എഴുതി വെച്ചതാ നീ പിശകാണെന്ന്. ഒരു ഓഫീസറുടെ തോൾപ്പട്ടയിലെ സ്റ്റാർ സിമ്പൽ കണ്ടാൽ എനിക്ക് പറയാനാവില്ല അയാൾ ഡി എസ് പി ആണോ ഡി വൈഎസ് പി ആണോ എന്ന്. പക്ഷേ ഒരു പെണ്ണിനെ ഒറ്റനോട്ടത്തിൽ കണ്ടാൽ ഞാൻ പറയും അവൾ പിശകാണോ അല്ലയോ എന്ന്. സഹജവാസന അല്ലാതെ എന്തു പറയാനുള്ളൂ. ഞാൻ എന്താണോ പറഞ്ഞത് ഇവിടെ പറഞ്ഞാണ് സർ. റെസ്റ്റ് ഹൗസിൽ ശൃംഗരിക്കാൻ വന്നിരിക്കുന്നു കാമുകനുമായി. എത്ര കാമുകന്മാരുണ്ടെടി നിനക്ക്? എത്ര കൊടുത്താ? ഇരുന്നൂറാണ് സർ. ഹലോ,
അതെ സർ. സർ സർ ശരി സർ, ശരി സർ, വെക്കട്ടെ. നിന്റെ അമ്മാവൻ കേശുനായരുടെ വീട്ടിൽ നിന്നാ ഫോണ്. അവിടെ എന്റെ ഏമാൻ DYSP ഇരിപ്പുണ്ട്. നിന്നെ സൗകര്യമായിട്ടൊന്ന് തടവാന്ന് കരുതി ഇരുന്നപ്പോഴാ ഏമാന്റെ ഒരു ഒടുക്കത്തെ വിളി. ഞാൻ അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം. സാർ പട. നിന്നെ സഹായിക്കാൻ SPO IGO കുടുംബക്കാരോ ആരും ഇല്ലേ? ഗൗരി അവിടെ. സംഗതിയൊക്കെ വാസ്തവ. കയ്യും കളവോടെ പിടിച്ചത് ഇവിടുത്തെ റെസ്റ്റ് ഹൗസിൽ വെച്ച്. ആദ്യമൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി കാമുകനും കാമുക എന്നാ പറഞ്ഞു. ഒന്ന് വരട്ടിയപ്പോ ചെക്കൻ കൈ കഴി. ഞാൻ അത്യാവശ്യമായി നിന്നെ വിളിപ്പിച്ച് എന്തിനാന്ന് വെച്ചാൽ വലിയ കഴുകൻ പുറത്തു പോയിരിക്കുക. വേറെ ചില കഴുകന്മാർ ഇവിടെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. ഇന്നോ നാളെയോ മറ്റന്നാളോ ഒന്നും ഈ പെണ്ണ് കോടതി കാണില്ല. രണ്ടോ മൂന്നോ പ്രാവശ്യം തിരിച്ചും മറിച്ചും വായിച്ചാലൊന്നും ജാമ്യാപേക്ഷയിലെ വാക്കിന്റെ അർത്ഥം മാറില്ല സാറേ. എന്താ വിളിച്ചോണ്ട് പോട്ടെ. വാ ഗൗരി. കുറെ നേരമായി കരച്ചു തുടങ്ങിയിട്ട്. ഇത്രയും നേരം ഞാൻ ക്ഷമിച്ചു. സത്യം എന്താണെന്നുള്ളത് നിന്റെ നാവിൽ നിന്ന് തന്നെ എനിക്കറിയണം. പറയാൻ മനസ്സിലെങ്കിൽ ഇല്ല എന്നുള്ള ഒറ്റ വാക്കിൽ നിർത്താം. പിന്നെ നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. പറടി. കേട്ടത് മുഴുവൻ സത്യമാണ്. അച്ഛന്റെ മരണത്തെ തുടർന്ന് വേറെ ആൺതുണയില്ലാത്ത കുടുംബത്തെ ചുമക്കേണ്ട ബാധ്യത എന്റേതായി. 10ാം ക്ലാസ് പാസ്സായി എനിക്ക് ആര് ജോലി തരാൻ? 2-3 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം എന്റെ കൂട്ടുകാരി വഴി ഒരു ഫിനാൻസ് കമ്പനിയിൽ എനിക്ക് ജോലി കിട്ടി. സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കൊടുക്കാതെ അവിടെ ആർക്കും ജോലി ലഭിക്കില്ല. പക്ഷെ എന്റെ കാര്യത്തിലെന്തോ ഒരു വിട്ടുവീഴ്ച ചെയ്തു. പിന്നീട് അതിന്റെ വിലയായി എനിക്ക് എന്നെ തന്നെ നൽകേണ്ടി വന്നു. അതിന്റെ മുതലാളി എന്നെ നശിപ്പിച്ചു. ആ സാഹചര്യത്തിൽ എനിക്കത് സഹിക്കേണ്ടി വന്നു. വീട്ടിലെ ദാരിദ്ര്യം, ഇല്ലായ്മയുടെ നീണ്ട പട്ടിക, പറമ്പിലെ തുച്ഛമായ വരുമാനം കൊണ്ട് എന്ത് ചെയ്യും? എത്ര നാൾ മറ്റുള്ളവരെ ആശ്രയിക്കും? 1 വർഷം കഴിഞ്ഞു നിരനിരയായി പൊട്ടിയ ഫൈനാൻസ് കമ്പനിയുടെ കൂട്ടത്തിൽ എന്റെ കമ്പനിയും പൊട്ടി. ഒരു ജോലിക്കുള്ള അന്വേഷണം വീണ്ടും തുടർന്നു. എങ്ങും കിട്ടിയില്ല. എന്റെ ശരീരത്തിന് വിലയുണ്ടെന്ന് നേരത്തെ മനസ്സിലാക്കിയ ഞാൻ അത് വീണ്ടും വിറ്റു. ഇന്നു വരെ അമ്മ പറഞ്ഞത് നേരാണ്. ഭരതേട്ടാന്ന് ഞാൻ തികച്ചും വിളിച്ചിട്ടില്ല. ഒരു കാലത്ത് ഭരതേട്ടൻ എന്നെ സ്നേഹിക്കാൻ ഞാൻ കൊതിച്ചിട്ടുണ്ട്. പിന്നീട് അതിലേറെ വെറുക്കാനും കൊതിച്ചു. അതിനുവേണ്ടി ഭരതേട്ടനോട് വളരെ മോശമായി ഞാൻ പെരുമാറിയിട്ടുണ്ട്. രാത്രി ഒറ്റയ്ക്കിരിക്കുമ്പോ അതോർത്ത് ഞാൻ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. നീ പറഞ്ഞത് മുഴുവൻ അതേ ആത്മാർത്ഥതയിൽ തന്നെ ഞാൻ എടുക്കുന്നു. എനിക്ക് നിന്നെ എന്റെ പഴയ ഗൗരിയായിട്ട് തന്നെ കാണാൻ കഴിയും.
ഏതൊരു സാഹചര്യത്തിലും നീ പഴയ ഓർമ്മകളിലേക്ക് തിരിച്ചു പോകരുത്. അതൊരു ദുസ്വപ്നമായിട്ട് തന്നെ അവശേഷിക്കട്ടെ. നിന്റെ വീട്ടുകാരോട് ഞാൻ പറയുന്നുണ്ട്, ഇതേക്കുറിച്ച് നിന്നോട് ഒരു അക്ഷം പോലും സംസാരിച്ചു പോരുന്നു. നാട്ടുകാർ എന്ത് വേണേലും പറഞ്ഞോട്ടെ. ആര് ചോദിച്ചാലും നീ ധൈര്യമായിട്ട് പറഞ്ഞു, നീ ഭരതന്റെ പെണ്ണാണ്. ഭരതേട്ടനെ ഞാൻ വഞ്ചിച്ചു, ഇനി ഒരിക്കലും ഭരതേട്ടനെ സ്നേഹിക്കാൻ എനിക്ക് കഴിയില്ല. കാലത്തിന് എല്ലാം മായ്ക്കുവാനുള്ള ശക്തിയുണ്ട്. കഴിഞ്ഞതൊക്കെ താനേ നീ മറന്നോളൂ. എല്ലാം തുറന്നു പറഞ്ഞിട്ടും എന്റെ ഉള്ളിൽ നിന്നെ കുറിച്ച് അറപ്പോ വെറുപ്പോ തോന്നിയിട്ടില്ല. ആ ആത്മാർത്ഥത നീ അംഗീകരിക്കണം. ഞാൻ പറയുന്ന അനുസരിക്കണം, മറുത്തൊന്നും പറയരുത്. നീ എന്നെ സ്നേഹിക്കുന്ന സത്യമാണെങ്കിൽ, സ്നേഹിക്കുന്ന ഒരു പുരുഷൻ നിന്നെ നിയന്ത്രിക്കാനില്ലെങ്കിൽ പഴയ ഓർമ്മകളിലേക്ക് പിന്നെയും നീ തിരിച്ചു പോകും. അതിന് ഞാൻ നിന്നെ അനുവദിക്കില്ല. ഇനി ഒരിക്കലും. പണ്ടങ്ങോ ഞാൻ നിന്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, ഒരു തുളസിമാലയും താലിയും മാത്രം മതി അവർ പറയുന്ന ഏതമ്പരത്തിൽ വെച്ച് നിന്നെ ഞാൻ കെട്ടിക്കൊള്ളാം. അത് ഞാൻ വീണ്ടും പറയും. ഭരതനെ ഞാൻ ആദ്യം കണ്ടത് ഒരു ചട്ടമ്പിയെയാണ്, പിന്നെ ഒരു തണ്ടേടിയെ കണ്ടു, ഇപ്പോ ഒരു മനുഷ്യനെ. കേൾക്കുന്നവർ ചിലപ്പോൾ ഭരതനെ പുച്ഛിച്ചെന്നിരിക്കും. ഏതായാലും അക്കൂട്ടത്തിൽ ഞാൻ പെടില്ല. വലിയ മനസ്സുള്ളവർ വളരെ ചുരുക്കമാണ്. മനസ്സിലായില്ലേ? ഗൗരിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുകയായിരുന്നു ഞാൻ. അതിലും നല്ലൊരു കാര്യം കേട്ടപ്പോ മനസ്സിനൊരു സുഖം. എന്താ ഭായി നല്ല കാര്യം? പറഞ്ഞു, പാലക്കാട് ഓൾ ഇന്ത്യ എക്സിബിഷന് നമ്മുടെ കൊട്ടേഷൻ ഉറച്ചെന്ന് കേട്ടു. അതിന്റെ ആളുകളെ കാണാൻ ഇറങ്ങായിരുന്നു. കൂട്ടത്തിൽ റാണിയെ ഒരു ഡെന്റിസ്റ്റിനെ കാണിക്കണം, അവൾക്ക് എന്തോ ഒരു പല്ലുവേദന. ഞാനിന്ന് വൈകിട്ട് മാനേജറെ വീട് വരെ ഒന്ന് പോകും. പോടോ, ധൈര്യമായിട്ട് പോകോ.